ഗോവയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുമായി രാഹുൽ ഗാന്ധി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നും യുവാക്കളെയും പുതുമുഖങ്ങളെയും പ്രോത്സാഹിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ സാമുദായികവുമായ ശക്തികളെ പരാജയപ്പെടുത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗോവൻ ജനതയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധി എല്ലാവരോടുമായി ആഹ്വാനം ചെയ്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തതായി ഗോവയുടെ ചുമതലയുള്ള ദിനേശ് ഗുണ്ടറാവു പറഞ്ഞു. ഗോവയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം ഉറപ്പാക്കാനുള്ള വിവിധ തന്ത്രങ്ങളെക്കുറിച്ചും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടുത്ത വർഷം ആദ്യം ഗോവയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുന്നോടിയായി പാർട്ടിയെ സംസ്ഥാനത്ത് ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും യോഗത്തിൽ ചർച്ചയായി. കോവിഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗോവൻ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ ശക്തമായി മുന്നോട്ടു പോവാനും യോഗത്തിൽ തീരുമാനമായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലിരുന്ന BJPയെ ബഹുദൂരം പിന്നിലാക്കി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. കോൺഗ്രസിന് 17 സീറ്റുകൾ ലഭിച്ചപ്പോൾ 13 സീറ്റായിരുന്നു BJPക്ക് ലഭിച്ചത്. എന്നാൽ പ്രാദേശിക പാർട്ടികൾക്ക് ഉപമുഖ്യമന്ത്രി പദവിയടക്കം വാഗ്ദാനം ചെയ്ത BJP അധികാരം പിടിക്കുകയായിരുന്നു. അധികാരത്തിലേറിയതിന് പിന്നാലെ കോൺഗ്രസിന്റെ 10-ലേറെ അംഗങ്ങളെ BJP തങ്ങളുടെ പാളയത്തിലെത്തിച്ചു. 3-ൽ 1 അംഗങ്ങളും കൂറുമാറിയതിനാൽ അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് പോലും ഇവർക്ക് വേണ്ടി വന്നില്ല. പ്രാദേശിക പാർട്ടികളെയും BJP ഇത്തരത്തിൽ പിളർത്തി. നിലവിൽ 40 അംഗ ഗോവ നിയമസഭയിൽ 27 അംഗങ്ങളാണ് BJPയിലുള്ളത്.